ജോജുവിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം ഉണ്ടാവാം. അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് വിമർശിക്കും. അതിപ്പോൾ ഞാൻ പറഞ്ഞാലും ആർക്കും വിമർശിക്കാം. അതിനപ്പുറത്തേക്ക് ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള അധികാരം ആർക്കും നൽകുന്നില്ല. എനിക്ക് ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൽ പി എച്ച് ഡി ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയം ഉണ്ടാവും. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ചിലർ തങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മറ്റ് ചിലർ എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇമ്മാതിരി ഒരു പുലിമടയിൽ പോയി കയറുമെന്ന് ജോജു ജോർജ് ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. ആദർശ് കൊടുത്ത പണി ഒന്നൊന്നരയാണ്. ഇട കൊച്ചിറക്ക, ഞാൻ പ്രവോക്ഡായാൽ നീ മൂത്രമൊഴിക്കുമെന്ന് വെല്ലുവിളി നടത്തിയ ജോജു ജോർജിനെയാണ് ഇപ്പോൾ ആദർശ് എടുത്തിട്ട് പൊരിക്കുന്നത്. ആദർശന് പിന്തുണയുമായി കെ എസ് യുവും കോൺഗ്രസുകാരുമൊക്കെ രംഗത്തെത്തി. മറുവശത്ത് ജോജു ജോർജിന് പിന്തുണയുമായി പോരാളി ഷാജി ഉൾപ്പെടെയുള്ള സൈബർ സഖാക്കൾ. പണ്ട് കൊച്ചിയിൽ വെച്ച് നടന്ന കോൺഗ്രസുകാരുടെ ഒരു പ്രതിഷേധ മാർച്ച്, ആ മാർച്ചിനിടയിലേക്ക് അന്ന് ജോജു ജോർജ് ചെന്നു കയറി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ട്. എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ജോജു ജോർജും അന്ന് നേർക്കുനേർ കോർത്തിരുന്നു. പച്ചയ്ക്ക് ചീത്ത വിളിച്ചുകൊണ്ടാണ് ജോജു ജോർജ് അന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്ക് പാഞ്ഞു ചെന്നത്. മാന്യതയുടെ ഒരു സ്വരം പോലും ജോജു ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് ഷിയാസ് അന്ന് പരാതിപ്പെട്ടു. സമൂഹത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാത്ത ഒരു കലാകാരനാണ് ഇയാൾ. സ്ത്രീകൾക്ക് കേൾക്കാൻ കൊള്ളാത്ത ചീത്തവിളികളാണെന്ന് ജോജു നടത്തിയത്. സ്ത്രീകളെ തള്ളുകയും ചെയ്തിരുന്നു. സ്ത്രീകളടക്കം കൊടുത്ത പരാതിയിൽ എന്നാൽ സർക്കാർ ജോജുവിനെതിരെ കേസെടുക്കുന്നതിൽ വീഴ്ച വരുത്തി. പിന്നീട് കോൺഗ്രസും ജോജുവും തമ്മിൽ അത്ര ചേർച്ചയില്ല. അതുകൊണ്ടാണ് പോരാളി ഷാജിമാർ ഇപ്പോൾ ജോജുവിൻ്റെ പ്രശ്നം ഏറ്റെടുക്കുന്നത്. സംഗതി റിവ്യൂ ബോംബിംഗാണ്, വിമർശനമല്ല എന്നതാണ് പോരാളി ഷാജിയുടെ കണ്ടെത്തൽ. തൻ്റെ അത്താഴമാണ് അവൻ മുടക്കാൻ ശ്രമിച്ചത്, അതുകൊണ്ടാണ് താൻ വികാരപരമായി പ്രതികരിച്ചത് എന്നൊക്കെ ജോജു ജോർജ് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞു. എങ്കിലും ഇത്തരം ഹുങ്ക് തന്നെയാണ് സിനിമാ പ്രവർത്തകരുടെ മേൽ സമൂഹത്തിന് അവജ്ഞയുണ്ടാക്കുന്നത് എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് ശാരദക്കുട്ടി അടക്കമുള്ളവർ. മലയാള സിനിമയെ നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ജോജു ജോർജിനെ പോലെയുള്ളവരുടെ ഹുങ്ക് കൂടിയുണ്ട് എന്നവർ ഓർമ്മപ്പെടുത്തുന്നു. നടി സീമയുമായുള്ള ഒരു അഭിമുഖം കണ്ടപ്പോൾ പണിയെന്ന സിനിമ കാണണമെന്ന് താൻ വിചാരിച്ചതാണ്. ഇന്നലെ കുന്നുകുളത്ത് വെച്ച് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ചേച്ചി അതിഗംഭീരമായ വയലൻസ് കണ്ടിരിക്കാമെങ്കിൽ മാത്രം പോയാൽ മതിയെന്ന്. എന്റെ ആവേശം ഒട്ടൊന്ന് കുറഞ്ഞുവെന്നാണ് എസ് ശാരദക്കുട്ടി പറയുന്നത്. പണിയെന്ന സിനിമയെക്കുറിച്ച് ഒരു റിവ്യൂ എഴുതിയ ആദർശിനെ പുകച്ച് പുരപ്പുറത്ത് കയറ്റാനാണ് ജോജു ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ജോജുവിനെ ഇപ്പോൾ പുരപ്പുറത്തല്ല, എയറിലാക്കിയിരിക്കുകയാണ് ആദർശ്. സമൂഹ മാധ്യമങ്ങൾക്ക് ശക്തിയുള്ള കാലമാണിത് എന്ന് ജോജു മറന്നു. പഴയ വിരട്ടലും തട്ടലുമൊന്നും ഇവിടെ ചെലവാകില്ല ജോജു, അതൊക്കെ അങ്ങ് സിനിമ പുറത്ത് വെച്ചാൽ മതി. ഇത് ലോകം വേറെയാണ്. ആദർശിനെ കുറിച്ച് ഞങ്ങളുമൊന്ന് തിരക്കി. കാര്യവട്ടം ക്യാമ്പസിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നല്ല വിദ്യാർത്ഥിയാണ്. അവന് കോൺഗ്രസ് സംസ്കാരമുണ്ടായിപ്പോയി, അതൊരു കുറ്റമല്ല. പോരാളി ഷാജിയൊക്കെ ആദർശിനെ എടുത്തുടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ഇതൊക്കെ ഒരു കമ്മി ബ്രാൻഡ് നിങ്ങളുടെ നെറ്റിയിലൊട്ടിക്കാനേ ഉപയോഗിക്കൂ എന്ന് ജോജു ജോർജ് തിരിച്ചറിഞ്ഞാൽ നല്ലത്. പണിയെന്ന സിനിമ ഇറങ്ങിയത് മുതൽ റിവ്യൂ ബോംബിംഗ് ആരംഭിച്ചുവെന്നാണ് ജോജുവിൻ്റെ പരാതി. സിനിമയ്ക്ക് നേരെ വിമർശനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. എന്നാൽ പണിക്ക് നേരെ പണി കിട്ടിയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് ജോജു കൂടി ഒന്ന് മനസ്സിലാക്കണം. ആദർശിന്റെ പോസ്റ്റ് കൃത്യമായി വായിച്ച് അതിന്റെ വിമർശനം ഉൾക്കൊള്ളേണ്ടിടത്താണ് ജോജു ആദർശിനെ ആക്രമിക്കാനായി ഇറങ്ങി തിരിച്ചത്. അതിന് പണി പിടുപ്പത് കിട്ടുകയും ചെയ്തു. ആദർശ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു പക്ക കോൺഗ്രസുകാരനും സൈബർ പോരാളിയുമാണ്. 90% പോസ്റ്റുകളിലും അയാളുടെ മുഖ്യശത്രുവായി ഇടതുപക്ഷത്തെ ആക്രമിച്ചും കളിയാക്കിയും പോസ്റ്റിടുന്നത് കാണാം. അത് കുഴപ്പമില്ല, അയാളുടെ രാഷ്ട്രീയം, ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയമുണ്ടല്ലോ. പോരാളി ഷാജി ആദർശിനെ കുറിച്ച് പറയുന്നതാണ്, 2 മുമ്പ് ജോജു ജോർജ് വൈറ്റിലിയിൽ വെച്ച് എറണാകുളത്തെ തെരുവുകുണ്ടയും ഡി സി സി പ്രസിഡന്റുമായ ഷിയാസിനോടും സംഘത്തോടും മുട്ടിയിരുന്നു. അന്ന് നോട്ടമിട്ടതാണ് കോൺഗ്രസ് സൈബർ സംഘം ഈ പറയുന്ന ജോജുവിനെ. ആദർശ് വെറും സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിരുന്ന് വെറുമൊരു റിവ്യൂ മാത്രമല്ല നടത്തിയത്. കണ്ണിൽ കണ്ട എല്ലാ സിനിമാ ഗ്രൂപ്പുകളിലും പോയി ഈ സിനിമയ്ക്കെതിരെ പോസ്റ്റിടുകയും സിനിമ കാണരുതെന്ന് കമൻറ്റ് ബോക്സിൽ വന്നവരെ പോലും ക്യാൻവാസ് ചെയ്യുകയും ചെയ്തു. അത് അയാളുടെ അവകാശം, പക്ഷേ അതൊരു രാഷ്ട്രീയം വെച്ചുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗം കൂടിയാണ് എന്നത് പലർക്കും അറിയില്ല. വളരെ ചെറിയ വിഷയം ഇന്ന് ഭയാനകമായ തോതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മീഡിയയും ഏറ്റെടുക്കാൻ കാരണം ജോജുവിനുണ്ടെന്ന് അവർ തന്നെ കണ്ടുപിടിച്ച ഇടത് അനുഭാവി എന്ന ധാരണ കൊണ്ടാണ്. അല്ലാതെ ഇത് ഇത്ര വലിയ ആഗോള പ്രശ്നമല്ല. പോരാളി ഷാജിമാർ പ്രശ്നം ഏറ്റെടുത്തതോടെ ഇനി സൈബർ ഇടങ്ങളിലൊക്കെ ജോജുവിനെതിരെ വിമർശനങ്ങൾ കടുക്കുമെന്ന് വ്യക്തമാണ്. അല്ലെങ്കിലും ഇങ്ങനെയാണ്, അല്പസ്വല്പം കമ്മ്യൂണിസ്റ്റ് ചായവുള്ളവർക്ക് വിമർശനങ്ങൾ സഹിക്കുക വയ്യ. ഇതേ വിമർശനം തന്നെയല്ലേ പണ്ട് ജോജി നടത്തിയത്?
കോൺഗ്രസുകാരുടെ ആ പ്രതിഷേധ റാലിക്ക് നേരെ താൻ പ്രതിഷേധിച്ചതല്ല, വിമർശനം നടത്തുകയായിരുന്നുവെന്നാണ് അന്ന് ജോജു ജോർജ് പറഞ്ഞത്. അറബ് പറ്റിയതുപോലെയായല്ലോ ജോജു, അന്ന് കോൺഗ്രസിനിട്ട് അങ്ങോട്ട് ചെന്ന് പണികൊടുത്ത് വിമർശിച്ചു എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു. ഇന്നിപ്പോൾ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ് ഈ വിമർശനത്തെ ജോജ് നേരിടുന്നു. ഇപ്പോൾ മൂത്രം പോകാൻ ട്യൂബ് ആർക്കാണിടേണ്ടത് എന്ന അവസ്ഥയിലായി ജോജു ജോർജ്. കോൺഗ്രസ് നേതാവ് അബിൻ ബർക്കി ഫേസ്ബുക്കിൽ പോരാളി ഷാജിമാർക്ക് കൃത്യമായ മറുപടിയും കൊടുക്കുന്നുണ്ട്. ജോജു അല്ല, ജോജുവിന്റെ കീച്ചിപ്പാപ്പൻ വന്നാലും ആദർശ് എന്ന ചെറുപ്പക്കാരന്റെ രോമത്തിൽ തൊടാൻ സാധിക്കില്ല, അനുവദിക്കുകയുമില്ല. ആദർശിനെ കാലങ്ങളായി അറിയാം. അക്കാഡമിക്കലി വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പ്രിയപ്പെട്ട സുഹൃത്ത്, രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുള്ള ചെറുപ്പക്കാരൻ. നിലപാടുകൾ പറയുക മാത്രമല്ല, എന്തുകൊണ്ട് താൻ ആ നിലപാടെടുത്തുവെന്ന് കൃത്യമായി വിശദീകരിക്കും. അതിപ്പോൾ നമ്മെ അനുകൂലിക്കുകയാണെങ്കിലും പ്രതികൂലിക്കുകയാണെങ്കിലും. ചരിത്രബോധമുള്ള, നിയമബോധമുള്ള ജേർണലിസ്റ്റ്. ഇങ്ങനെ പല വിശേഷണങ്ങൾക്കും ഉടമയായ സൗമ്യനായ ആദർശിനെ താനിട്ട ഒരു പോസ്റ്റിൻ്റെ പേരിൽ ജോജുവിനെ പോലെ ഒരു സിനിമാ നടൻ നേരിട്ട് വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ജോജു തന്നെ കൊട്ടിഘോഷിക്കുന്ന ഈ ചിത്രത്തിൻ്റെ മികവിൽ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. ജോജുവിനെ പോലുള്ള അല്പന്മാർ എത്ര ഓലിയിട്ടാലും മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി വിമർശിക്കുക തന്നെ ചെയ്യും. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സഹിച്ചേ പറ്റൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിത്യാനന്ദയെ പോലെ ജോജു സ്വന്തമായി കൈലാസ് രാജ്യമുണ്ടാക്കി, സ്വന്തം നിയമങ്ങളുണ്ടാക്കി ഏകാധിപതിയായി ജീവിക്ക്. ഈ രാജ്യത്ത് മറ്റൊന്നും നടക്കില്ല, നടത്തുകയുമില്ല. അതുകൊണ്ട് ഷോ നിർത്തി മടങ്ങി ജീവിതത്തിലേക്ക് വരൂ. പച്ചയ്ക്ക് തന്നെയാണ് അബിൻ ബർക്കി ജോജു ജോർജിനോട് പറയുന്നത്. ജോജു ജോർജിനോട് പ്രേക്ഷകരിപ്പോൾ പറയുന്നതും അതുതന്നെ. ആദ്യം ഒന്ന് മര്യാദയ്ക്ക് നിലത്തിറങ്ങി നടക്ക്. ഞാനൊന്ന് വന്നു നിന്നാൽ അപ്പോൾ തന്നെ നീ മൂത്രമൊഴിക്കും. ഇമാതിരി ഭയപ്പെടുത്തലൊന്നും ഈ കേരളത്തിൽ വേണ്ട എന്ന് ജോജു ജോർജ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തന്നെ വന്നു കാണാനുള്ള ധൈര്യമുണ്ടോ എന്ന് ആദർശിനോട് ചോദിച്ച ജോജുവിന് മുന്നിൽ വന്നു കാണാൻ ഒരു ഭയവുമില്ല എന്ന് പറയുന്ന മിടുക്കനായ ആദർശ്. ആദർശ് ഇന്നലെ വിശദമായി മലയാളി വാർത്തയോട് സംസാരിച്ചു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഇത് ജോജുവിനുള്ള കൃത്യ മറുപടി. സെൻസർ ബോർഡ് എന്തർത്ഥത്തിലാണ് ആ സിനിമയ്ക്ക് യു എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് പോലും അറിയില്ല. കാരണം ഇപ്പോൾ ആ നോക്കുകയാണെങ്കിൽ ആ സിനിമയിൽ വയലൻസ് ഉണ്ട്, ഇതുപോലെ റേപ്പ് സീൻസ് ഈ രീതിയിൽ വൾഗറായിട്ടാണ് ഡിപിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് എന്തടിസ്ഥാനത്തിൽ സെൻസർ ബോർഡ് യു എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളതും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ്. അത് ഇന്നലെ അദ്ദേഹം ചെയ്ത വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹം എന്നെ ഇന്നലെ വിളിക്കുന്ന സമയത്താണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പോലും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഒരു തരത്തിലുള്ള വ്യക്തിവൈരാഗ്യം തോന്നേണ്ട കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യത ഉള്ളത് ആരെങ്കിലും എന്നെ ഫണ്ട് ചെയ്യിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ജോജു ജോർജിനെ കണ്ടെത്തി തെളിവ് സഹിതം സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ ഗവേഷണം എന്ന് പറയുന്ന പണി ഞാൻ നിർത്തും. അല്ലാതെ എനിക്ക് അത്രത്തോളം ഞാൻ ആ വിഷയത്തിൽ എൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. ഞാൻ എനിക്ക് തോന്നിയൊരു വിഷയം, ഒരു സാമൂഹ്യമായ ഒരു വിഷയം അത് ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നവരെ നിശബ്ദരാക്കിക്കൊണ്ട് ഈ പെട്ടെന്നെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നുള്ളൊരു വ്യാമോഹമാണ്. എത്ര കാലം ഇവർക്ക് ഇതിങ്ങനെ മറച്ചു. ജോജു അദ്ദേഹത്തിൻ്റെ നിലവാരത്തിൽ സംസാരിച്ചു, അദ്ദേഹം ആ രീതിയിലായിരിക്കും മറ്റുള്ളവരോട് ഇടപെടുക. എനിക്കിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്തത്രത്തോളം കാലം എനിക്കാരെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇപ്പം ഒരാൾക്ക് മറ്റൊരാളോട് വയലൻസ് കാണിക്കാൻ വലിയ കരുത്തിൻ്റെ ആവശ്യമൊന്നുമല്ല, കുറച്ച് എടുത്തുകാട്ടം മാത്രം മതിയാവും. പക്ഷേ അപ്പോഴും സമചിത്തതയോടുകൂടിയും അതോടൊപ്പം സമാധാനമായും തിരിച്ച് റിയാക്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കരുത്ത് വേണം. ആ കരുത്താണ് ജോജിനും ഇല്ലാത്തത്, ആ കരുത്ത് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമില്ല. നമുക്കിടയിൽ ഫ്രണ്ട് സർക്കിളുകളിൽ ചിലപ്പോൾ നമ്മൾ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയോ അഴുക്ക് പറയോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ എല്ലാവരും അവരുടെ രാഷ്ട്രീയ ഭേദം അന്നേ അല്ലെങ്കിൽ മറ്റ് വ്യത്യാസങ്ങൾ അന്നേ അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പോൾ അത്രയും ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ അങ്ങനെ സംസാരിക്കാൻ പറ്റും. ട്രെയിനിൽ ജോജു ഉണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ട്രെയിനാണ്, ഇന്ത്യൻ റെയിൽവേയുടെ സ്വത്താണ്, ആർക്കു വേണമെങ്കിലും സഞ്ചരിക്കാവുന്നതാണ്. ടിക്കറ്റ് എടുത്ത് ആർക്കു വേണമെങ്കിലും പോവാം. ജോജു ഉണ്ടെങ്കിൽ ജോജു ജോജുവിൻ്റെ സീറ്റിലിരുന്ന് പോവും, ഞാൻ എൻ്റെ സീറ്റിലിരുന്ന് പോവും, അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ പൊതുവെ ഈ സ്റ്റാർ മാനിഫെസ്റ്റേഷൻ അങ്ങനെ വലുതായിട്ടില്ലാത്തതാണ്. ഇപ്പം ചില താരങ്ങളോട് നമുക്ക് ആരാധന തോന്നുമായിരിക്കും, അതല്ലാതെ ഒരാളെ നേരിട്ട് കാണണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ജോജുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ നേരിട്ട് കാണണമെന്നുള്ളത് മുമ്പും വലുതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇനി അദ്ദേഹത്തിന് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, അദ്ദേഹത്തിന് വന്ന് കാണാവുന്നതേ ഉള്ളൂ. ജോജുവിന് അതിയായ ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം വന്നോട്ടെ, മര്യാദയ്ക്ക് സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാം, അല്ല അദ്ദേഹത്തിന് ഒച്ചപ്പാട് വെക്കാനാണെങ്കിൽ ഒച്ചപ്പാട് എടുക്കാം. ഞാൻ വളരെ സമാധാനപരമായി കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഒന്ന്, അദ്ദേഹം പറയുന്ന ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഒന്നും പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ ആകെ ഇട്ടിട്ടുള്ള എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം നാലോളം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന, സിനിമ റിവ്യൂകൾ വരുന്ന നാലോളം ഗ്രൂപ്പുകളിൽ ചർച്ചയ്ക്കിട്ടിട്ടുണ്ട്. അത് ഈ സിനിമാക്കാർ തന്നെ ആ ഗ്രൂപ്പുകൾക്കെല്ലാം ടൈറ്റിൽ കാർഡിലൊക്കെ നന്ദി വയ്ക്കുന്ന പോലത്തെ വലിയ വലിയ ഗ്രൂപ്പുകളാണ്. അവിടെ അങ്ങനെ അതോലോക ചർച്ചകളൊന്നും നടക്കാറില്ല. സാധാരണ സിനിമയെ പറ്റിയിട്ടുള്ള കാഷ്വലായ ടോക്സ് മാത്രമേ നടക്കാറുള്ളൂ. അവിടെ ഞങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ചില ഗ്രൂപ്പുകൾ അഡ്മിൻ ഉള്ള ഗ്രൂപ്പുകളാണ്. അപ്പോൾ അഡ്മിൻ പബ്ലിഷ് ചെയ്താൽ മാത്രമേ അത് അപ്രൂവ്ഡ് ആയാൽ മാത്രമേ അത് പബ്ലിഷ് ആവുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് റാൻഡമായിട്ട് നാലെടുത്ത് പോസ്റ്റ് ചെയ്താണ് ആരെങ്കിലും പബ്ലിഷ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതി. അതല്ലാതെ അതിനെ റിവ്യൂ ബോംബിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. റിവ്യൂ ബോംബിങ് എന്താണെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നത്തിലാണ് ജോജു ഈ സംസാരിക്കുന്നത്. ഇനി എനിക്ക് അദ്ദേഹത്തെ കോടതി കയറ്റാനോ പോലീസ് സ്റ്റേഷൻ കയറ്റാനോ ഒന്നും താല്പര്യമില്ല. അദ്ദേഹത്തിന് ഇനി അതല്ല ഇത് ഇങ്ങനെ നിയമപരമായി പോയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ ഞാനും ബാധ്യസ്ഥനാവും. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോകും നിയമപരമായി മുന്നോട്ട്. ജോജുവിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം ഉണ്ടാവാം. അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് വിമർശിക്കും. അതിപ്പോൾ ഞാൻ പറഞ്ഞാലും ആർക്കും വിമർശിക്കാം. അതിനപ്പുറത്തേക്ക് ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള അധികാരം ആർക്കും നൽകുന്നില്ല. എനിക്ക് ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൽ പി എച്ച് ഡി ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയം ഉണ്ടാവും. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ചിലർ തങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മറ്റ് ചിലർ എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് രാഷ്ട്രീയമുണ്ട്, എനിക്കത് പറയുന്നതിൽ എനിക്ക് അന്തസ്സോ കുറവൊന്നുമില്ല. അത് എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഞാൻ ആർജ്ജിച്ചതാണ്. എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം രാഷ്ട്രീയത്തെ അങ്ങനെ മോശമായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അംബേദ്കറിന് രാഷ്ട്രീയ ബോധം ഉള്ളതുകൊണ്ടാണ് ഇന്നൊരു ജനതയ്ക്ക് ഇന്നിവിടെ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഗാന്ധിക്ക് രാഷ്ട്രീയ ബോധം ഉള്ളതുകൊണ്ടാണ് ഒരു ജനതയ്ക്ക് ഇന്നിവിടെ അത്തരത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിൻ്റെ പേരിൽ ഒരാളോട് വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട ആവശ്യമില്ല. ജോജുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണ്, അദ്ദേഹത്തിന് ഏറെ സമ്പത്തുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. അങ്ങനെ ഒരാൾ വെറും ഒരു വിദ്യാർത്ഥിയായ എന്നോട് ഇങ്ങനെ കിടന്ന് കാണിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. വെറും 200 പേര് മാത്രം കണ്ടൊരു പോസ്റ്റിനെ ചൊല്ലി അദ്ദേഹം ഇത്രയും വ്യാകുലത കാണിക്കേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി അദ്ദേഹമാണ് ഈ പോസ്റ്റിനെ ഇപ്പം നാട്ടുകാരിലേക്ക് എത്തിച്ചിരിക്കുന്നത്, ഞാനല്ല. അതെ, അദ്ദേഹം കാരണം എത്തിയ പോസ്റ്റാണ്. എൻ്റെ പോസ്റ്റ് വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ഇത് അദ്ദേഹം റിയാക്ട് ചെയ്യുകയും അദ്ദേഹം ആ പ്രശ്നം ഊതി വീർപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഇത്രയും പേരിലേക്ക് എത്തിയത്. സോ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്മച്യൂരിറ്റിയാണ്. രണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ഇത് വരുന്നത്. ഇപ്പം തൻ്റെ ടാലൻറ്റിൽ ഉത്തമ ബോധ്യമുള്ള ഒരാൾക്ക് ഇത്തരം ചെറിയ വിമർശനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതില്ല. അങ്ങനെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ആ സ്റ്റാർഡത്തിലേക്ക് എത്തില്ലായിരുന്നു. ഇപ്പം മമ്മൂക്ക പറഞ്ഞൊരു പ്രശസ്തമായ വാക്യമുണ്ടല്ലോ, സിനിമയ്ക്ക് എന്നെയല്ല എനിക്ക് സിനിമയാണ് വേണ്ടതെന്ന് മമ്മൂട്ടി പറഞ്ഞു. ആ തിരിച്ചറിവാണ് ഓരോ ആർട്ടിസ്റ്റിനും വേണ്ടത്. അദ്ദേഹം ഒരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം പുതുക്കി നവീകരിക്കാൻ ജോജു തയ്യാറാവണം. അതങ്ങനെയല്ല, ഇവിടെ ഒരു പിഴവുണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ആ ചോദ്യം ചോദിച്ച ആളെ ഒതുക്കിക്കളഞ്ഞ് ഇത് ചോദ്യത്തെ ഇല്ലാതാക്കാമെന്നുള്ളൊരു നടപടി അത് ശരിയായ നടപടിയല്ല. അത് ജോജുവിനും ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും മുമ്പൊക്കെ കമ്മി സഖാക്കളായിരുന്നു ഈ റിവ്യൂ ബോംബിങ്ങിൽ മുന്നിൽ നിന്നത്. ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവരുടെ സിനിമ റിവ്യൂ ബോംബിങ്ങിലൂടെ തകർക്കുകയായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ്സുകാർ തലപൊക്കിയിരിക്കുന്നു. ജോജുവിൻ്റെ പണി മേടിച്ച് കിട്ടുന്നത് കോൺഗ്രസ്സുകാരുടെ കൂടി റിവ്യൂവിലാണ്. ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആദർശിന് കട്ട പിന്തുണയുമായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.